அஸ்ஸலாமு அலைக்கும். ஒன்னாம் கிளாஸிலே பொண்ணு மக்களே, எல்லாவர்க்கும் സുഖമല്ലേ? അറബി പഠിക്കാൻ തുടങ്ങിയാലോ? ഞാനൊരു കൊടുവൊരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നിങ്ങളെ പോലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് ഇർഷാദ്. ഇർഷാദിന്റെ വീട്ടിൽ അവനൊരുപാട് കൂട്ടുകാരുണ്ട്. അർണബുണ്ട്, ലക്കലക്കുണ്ട്, കെൽബുണ്ട്, കെബിഷുണ്ട്, പിത്തുണ്ട്, ഇങ്ങനെ ഒരുപാട് കൂട്ടുകാർ. ഈ കൂട്ടുകാരുമായി എന്നും അവൻ കളിക്കും. അവരുമായാണ് അവന്റെ ചങ്ങാത്തം മുഴുവൻ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ ഇർഷാദ് അവന്റെ കൂട്ടുകാരനായ അർണബിനെ കാണാൻ വേണ്ടി പോയി. എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ അർണബിനെ കണ്ടില്ല. അങ്ങനെ അവൻ വീട്ടിലേക്ക് കയറിയ സമയത്ത് ആരോ ഒരാൾ മുറ്റത്തുകൂടെ ഓടുന്നതുപോലെ തോന്നി. ആ ഓടുന്ന പോലെ തോന്നിയ ആ ആളുടെ രൂപത്തിന്റെ നേരെ നോക്കി ഇർഷാദ് ചോദിച്ചു. ഇർഷാദ് എന്താ ചോദിച്ചെന്നറിയണ്ടേ? ഇർഷാദ് ചോദിച്ചു, എന്ത് ചോദിച്ചേ? കൂട്ടുകാരൊക്കെ പറഞ്ഞു ഉറക്കെ. ഇർഷാദ് എന്താ ചോദിച്ചത്? എല്ലാവരും ഒന്ന് പറഞ്ഞു. അപ്പോഴേ ഓടിപ്പോകുന്ന കൂട്ടുകാരൻ അതിന് മറുപടിയും പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞെന്തെന്നറിയോ? അന അർണബ്. ഉറക്കിനെ പറഞ്ഞു അന അർണബ്. ഇർഷാദ് എന്താ ചോദിച്ചത്? പോയ ആള് ഇർഷാദ് കണ്ടിട്ടില്ല, ആരാന്നറിയില്ല. അതുകൊണ്ടാണ് ഇർഷാദ് ഉറക്കിന് ചോദിച്ചത്. പോയ ആളെന്താ പറഞ്ഞത്? അന അർണബ്, അന അർണബ്. നോക്കു കൂട്ടുകാരെ, അറബിയില് ആരാൻ ചോദിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗമാണ് മൻ. ഏതെങ്കിലും കൂട്ടുകാർ നിങ്ങളോട് മൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയേണ്ടത്? അന എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് പറയണം. നോക്കൂ, ഇർഷാദിനോടാണ് നമ്മൾ മൻ എന്ന് ചോദിച്ചതെങ്കിൽ ഇർഷാദ് മറുപടി പറയുന്നുണ്ട്, അന ഇർഷാദ്. കൂട്ടുകാരെല്ലാവരും കൂട്ടുകാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞു നോക്കുക. അന മുഹമ്മദ്, അന ദാനിയ, അന ഇർഷാദ്. ഇങ്ങനെ ഓരോ പേരുകളും കൂട്ടുകാർ പറഞ്ഞു നോക്കുക. മൻ എന്ന അറബിയിൽ പറയുന്നത് ആര് എന്ന് ചോദിക്കാനാണ്. അതിന് ഉത്തരമായി പറയേണ്ടത് അന എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൂട്ടുകാർക്ക് ഇർഷാദിന്റെ അർണബിനെ കാണാൻ ആഗ്രഹമില്ലേ? നമുക്കൊന്ന് കാണാം ഇർഷാദിന്റെ കൂട്ടുകാരനായ അർണബ് ആരാണെന്ന്. കണ്ട കൂട്ടുകാരെ, നീളം ചെവിയും മിനുസമുള്ള ശരീരവുമുള്ള ഇർഷാദിന്റെ കൂട്ടുകാരൻ. ഈ കൂട്ടുകാരന്റെ പേരാണ് അർണബ്. കൂട്ടുകാരൻ ഉറക്കനെ പറഞ്ഞു നോക്കൂ, അർണബ്. ഉറക്കനെ പറയും മക്കളെ, അർണബ്. എന്താ പറയാ? അർണബ്. എന്താ അർണബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, മുയൽ അല്ലേ. അർണബ്. കൂട്ടുകാരന് വായിച്ചേ, അർണബ്. ഉറക്കനെ, അർണബ്. ഇതാണ് ഇർഷാദിന്റെ കൂട്ടുകാരനായ അർണബ്. ഈ അർണബിനെ നമുക്ക് വരക്കാൻ കഴിയുമോ? കഴിയുന്ന കൂട്ടുകാരൊക്കെയും നോട്ട് പുസ്തകത്തിൽ ഒരു അർണബിന്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് അതിന്റെ താഴെ അർണബ് എന്ന് എഴുതുകയും ചെയ്യുക. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുന്നല്ലോ. കൂട്ടുകാരെ, അർണബ് എന്ന വാക്ക് നമ്മൾ പഠിച്ചല്ലോ. അർണബ് എന്ന് എങ്ങനെയാണ് എഴുതുക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കൂ. അർണബ് എന്ന് എഴുതുന്ന രൂപം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. ആ എന്ന് എഴുതി കഴിഞ്ഞു എന്നെഴുതുന്നു, ഉള്ളിയിടുന്നു. അർണബ്. എന്താ വായിക്കുക കൂട്ടുകാരെ? അർണബ്. കൂട്ടുകാർ ഓരോരുത്തരും നോട്ട് പുസ്തകത്തിൽ ഇതുപോലെ നോക്കി എഴുതുക.
കുറേ പ്രാവശ്യം വേണമെങ്കിൽ എഴുന്നരുവും ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ നോക്കി എഴുതുക. നമുക്കൊന്നും കൂടെ കണ്ടാലോ, ശ്രദ്ധിക്കുക. കൂട്ടുകാരതുപോലെ നോക്കി എഴുതുക. നോട്ടപുസ്തകത്തിൽ ഒരുപാട് പ്രാവശ്യം എഴുതുക. എഴുതിയിട്ട് മാഷിന് ഫോട്ടോ എടുത്ത് അയച്ചു തരികയും ചെയ്യുക. പിന്നെ നമുക്ക് ഈ പാഠത്തിൽ നിന്നും പഠിക്കേണ്ടതായ ഒരു അക്ഷരത്തെ പരിചയപ്പെടാം. കൂട്ടുകാർ കണ്ടോ, ചുവന്ന അക്കത്തിൽ മാഷി എഴുതിയ അക്ഷരം, ഇതെങ്ങനെ വായിക്കാൻ പറയാമോ? ആ, എല്ലാവരും ഒന്ന് പറഞ്ഞു. ആ ഹാ എന്നല്ല കേട്ടോ, ആ ആ. എല്ലാവരും പറഞ്ഞു. അർണബ്, അഹദ്, ആ. അല്ലാഹ്. നമുക്ക് കൂട്ടുകാരെ ആ എന്ന് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ഒരു വീഡിയോയിലൂടെ മാഷി കാണിച്ചു തരുന്നു. കൂട്ടുകാരെല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ആ എന്ന് എഴുതുക? മുകളിൽ നിന്ന് താഴേക്ക് വേണം എഴുതാൻ. കണ്ടില്ലേ, മുകളിൽ നിന്ന് താഴേക്ക് വേണം എഴുതാൻ. എന്നിട്ട് ഇതുപോലെ വേണം അത് എഴുതാൻ. അതിനകത്ത് ശരിക്കും ശ്രദ്ധിക്കൂ, മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു. എന്നിട്ട് ഈ ചിഹ്നം ഇതുപോലെ ഇടുന്നു. എന്നിട്ട് മുകളിൽ ഒരു വരയും വരച്ചാൽ ആ എന്ന് വായിക്കും. കൂട്ടുകാരെല്ലാവരും നോട്ടുപുസ്തകത്തിൽ ഈ അക്ഷരം എഴുതിയും വായിച്ചും ശീലിക്കണേ. നമ്മളുടെ ഇന്നത്തെ അറബി ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സുമായി കൊണ്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ആ എന്ന അക്ഷരം നോട്ടുപുസ്തകത്തിൽ എഴുതി കാണിക്കണം. അർണബ് എന്നതും എഴുതി കാണിച്ച് ഫോട്ടോ എടുത്ത് മാഷിന് അയച്ചു തരണം. അസ്സലാമു അലൈക്കും.